എല്ലാം കെട്ടിയിട്ട് ഡാമാണത്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭാഗം. ആ പഴയ കോട്ടേജുകളാണ്, കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് വളരെ കുറവുണ്ട്. ടൈഗർ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈഗർ ഇല്ലായിരിക്കും ഇല്ലേ, കാരണം പിന്നെ അത് രാവിലെ ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി അല്ല, നമ്മൾ നടക്കുന്നുണ്ടല്ലോ, ചിലപ്പം നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ ചാടി വീണാൽ പെട്ടെന്ന് അതിനിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതും കോട്ട ചെയ്യാൻ തോന്നുന്നു, ഇൻസൈഡ് കുറേ കോട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, താമസിക്കാം. രാവിലെ പന്നികൾ അവിടെ കിടന്നു ചാടുന്നു അവിടോ കണ്ടത്തിനകത്തോ, പന്നി കുരങ്ങായി. പക്ഷെ അടിക്കാടൊക്കെ വിട്ട് കളിച്ച് വിട്ടു ഞാൻ പറഞ്ഞു, ഇപ്പൊ തണുപ്പേ ഒക്കത്തുള്ളൂ, നമ്മുടെ ചൂടാ, നമ്മുടെ ചൂടുണ്ട് കേട്ടോ നല്ലപോലെ. അത് ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വെയിലടിക്കുമ്പം കറക്റ്റ് ഇതാ. ഒരേ കാര്യമുണ്ട്, ഷൂട്ടുള്ള ഗുണം ഇത് മാത്രമുണ്ട്, ഒരുമാപ്പെട്ട് ചളയ്ക്കാത്തൊക്കെ നടക്കാം. ഇതാ മറ്റേതല്ല, വേറെ ഉണ്ടോ? ഞാൻ മറ്റേ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടി വുഡ്ലാൻഡിൻ്റെ ആണ്, എനിക്കപ്പം ഗ്രിപ്പ് കിട്ടത്തില്ല, ആക്സിലേറ്ററുമായിട്ടുള്ള എന്തോ ഒരു കുഴപ്പം പറ്റും. ഇതാകും കറക്റ്റാണ്, നമ്മൾ കാലുവെച്ച് ചവിട്ടുന്നോണ്ട് തന്നെ ഇരിക്കും. കുരങ്ങൊക്കെ അലക്കണം, കടു വന്നാൽ പിന്നെ അവിടെ അങ്ങ് നിന്നാൽ മതി കേട്ടോ, അതാണ് നല്ലത്. ഓടി അതിനെ നമ്മൾ കഷ്ടപ്പെടുത്തും, നമ്മൾ കഷ്ടപ്പെടണ്ട, ഓടിയാൽ അത് നമ്മളെ പിടിക്കും. ഒരു മാവാന്ന് തോന്നുന്നു, മാവാണോ? അല്ല കേരളക്കാരന്മാര് മുഴുവൻ ഇവിടെ സ്ഥലം, നമ്മുടെ ആൾക്കാരെ ഇനി ആവശ്യമില്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ പോയാ എല്ലാം സ്ഥലം വിടും. പന്നി ഇറങ്ങിയോ? പന്നിയോ പ്ലാവോ? പ്ലാവ് ഇറങ്ങിയ പക്ഷേ ഇതൊക്കെ എന്ത് കാര്യം? പന്നി പന്നി പറഞ്ഞു. ഓടിച്ചിട്ട് ചാമ്പോ, ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ആദിവാസികളല്ല, ഗ്രൂപ്പ് കേൾക്കാരിക്കും. ഫോട്ടോ അടുത്ത് നിന്നിരിക്കില്ല, ചിലപ്പോൾ അടുത്ത് നിർത്താല, ചിലപ്പം തേറ്റ കൊണ്ട്. രണ്ടുപേരേ ഉള്ളൂ, വലിയ ഭയങ്ങളൊന്നും ഇല്ല കേട്ടോ, എന്നും ഡെയിലി ആളുകളെ കാണുന്നോണ്ടായിരിക്കും.
ഞാൻ ഗിംബൽ എടുക്കാൻ മറന്നു. അതാ ഇതുപോലെ ഷേക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ തേക്കിൻ്റെ അടുത്തൊരു തീരുമാനമായി അതാവും തിന്നു ആള് കയറാൻ. അല്ലേ അണയ്ക്കില്ലയോ ബോട്ടിൽ വെള്ളം പോലും എടുത്തിട്ടില്ല. എന്തോ എഴുതി വെച്ചു. ആ ആട്ടൊക്കെ ഇട്ട് തകർക്കണല്ലോ. വരുമ്പോൾ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്നു. വലിപ്പമുണ്ട്. മല അണ്ണാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലയോ. ഒറ്റ അടിക്കാൻ ഒരു വിസിലെന്ന് പറഞ്ഞാൽ അപ്രത അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രൂരമായിട്ട് കടിച്ചു കളയും. അല്ല നമ്മൾ സ്നേഹത്തോടൊരു തേങ്ങക്കൊത്ത് കൊടുത്താലും സ്നേഹത്തോടെ അവനെ വാങ്ങിക്കും. പിന്നെ നമ്മളെ പിന്നെ വിടാൻ സമ്മതിക്കത്തില്ല. അത് സ്നേഹമല്ലേ വേണ്ടേ. നമ്മൾ പുറമോട്ട് നീങ്ങാനോ അനങ്ങാനോ സമ്മതിക്കത്തില്ല. ലോലി വെള്ളം കിടക്കിടപ്പുണ്ട് കേട്ടോ. ഏറ്റവും ഭംഗിയായി റിസർവ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന ടൈഗർ റിസർവ് ഉള്ളതെന്ന പെരിയാറാണല്ലേ. നീറ്റ്നെസ് ഒക്കെ ഉണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാത്ത വലിയ
അങ്ങനെ കൊണ്ടുവരാൻ ഒക്കത്തില്ല, കൊണ്ടുവന്നാ അന്നേരം അതിന് പൈനെ. അടുത്ത ഗീറിടണം തോന്നുന്നു, അടുത്ത ഗീറിടണം. അതല്ലേ ചോദിച്ചു, കാലിനടുത്ത് കീറിടണം തോന്നുന്നു. അവൻ ആരംഭിച്ചു വുഡ് കട്ടറല്ലേ. ഗ്രൂപ്പ് ഭയങ്കര സ്നേഹമല്ലേ, വിജിലന്റ് ആയിട്ടുള്ള ഒരു ഒരു പക്ഷി. എന്റെ അടുത്തൂടെ അറ്റാക്കും ചെയ്യും, സമ്മതിക്കും, തകർത്തുകളെ. പക്ഷെ ഭയങ്കര വലിപ്പമുള്ള മരുതിയുണ്ട് ഇവിടെ കേട്ടോ, അന്യം മരുതി. പക്ഷേ ഒരു കുറച്ച് നമ്മളാ വന്നപ്പോൾ കണ്ട മരുതി എന്തോ വലിയ എന്തോ വലിപ്പം ഭയങ്കര ഇരുന്നൂറ് ഇഞ്ച് അതുകൊണ്ട് അതും മരുതിയല്ലയോ, അതുകൊണ്ട് അതുപോലൊക്കെ ഏകദേശം അടുത്ത് വരുന്നുണ്ടാവണം. നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മുതൽ അവിടെ വരെ പുഴു കയറിയെ. വെള്ളം കയറി കിടക്കുന്നല്ലേ, അതോ ആൾക്കാർ ഷീറ്റ് അടിച്ചു വെള്ളം കിടക്കുന്നല്ലേ, അല്ല ഷീറ്റ് അടിച്ചിരിക്കണം, എന്തോ സംഭവം ഉണ്ട് കേട്ടോ. തമിഴ്നാടും കേരളം തമ്മിൽ എന്തും പ്രശ്നമുണ്ട് ഇതില്ല, ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു രക്ഷയില്ല. നാല് ജില്ലകൾ അവരുടേത് അപാതത്തിൽ. അല്ല വെള്ളം കിട്ടിയിട്ട് കേരളത്തിന് എന്ത് കൊടുക്കാം, യാതൊരു ഒരു കാര്യവും ഇല്ല. ഇത്രയും വെള്ളം എല്ലാം ഉണ്ടായിട്ടും കൃഷിയൊന്നും കൂടെ ചെയ്യുന്നില്ല, അത് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മയാണ്. എന്ത് കൃഷി ചെയ്ത് എന്ത് ഉണ്ടാക്കാൻ, അതിൻ്റെ അകത്തുള്ള ഡയറക്റ്റ് കൺസംഷൻ ആളുകൾക്ക് കൊടുക്കാതെ ഒന്നും വില കിട്ടത്തില്ല. വലിയോ പ്രശ്നം മീഡിയേറ്റേഴ്സിനെ വെച്ച് അവിടെയും പേശി ഇവിടെയും പേശി. അപ്പോൾ ഒരു കുര നമ്മൾ കൊടുക്കുമ്പോൾ 25 രൂപ വെച്ച്, അവൻ നമുക്ക് വരും 50 രൂപ. അതിൻ്റെ അകത്തുള്ള രണ്ട് മൂന്ന് കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന ഡാമേജസ് ഈ വാങ്ങിക്കുന്നവൻ സഹിക്കണം. കയ്യോണ്ടടച്ചി ചടച്ചി ഇന്ത്യ ശ്രീലങ്ക ബർമ ആഫ്രിക്ക ചടച്ചി വൻ മരമാണ് വിഴുങ്ങിയേക്കുന്നത് അല്ലേ. ഉണ്ടോ പവനെ കണ്ട് ഒരു കളക്ടർ ലുക്കുണ്ട്, പവനെ കണ്ട് ഒരു കളക്ടറിൻ്റെ ലുക്കുണ്ട്. ഹാൻഡൊക്കെ അതുപോലെ ആ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ കൂട്ടാ കൈ അനങ്ങണം. നേരത്തെ കുരങ്ങ് അങ്ങായിരിക്കും എനിക്ക് തോന്നുന്ന കുരങ്ങാണോ നമ്മൾ ബോട്ടിങ് ചെല്ലുന്നിടത്ത്, അവിടെ കാണത്തോ
ബോട്ടിങ് ചെല്ലണ്ടത് ഈ സംഭവമുള്ളൂ. പിന്നെ താമസിക്കാൻ പറ്റും, ഇതുപോലത്തെ കോട്ടയിൽ തന്നെ താമസിക്കാൻ പറ്റും. പ്ലാസ്റ്റിക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കൊണ്ട് പ്ലാസ്റ്റിക്. നമ്മളോട് പറയുന്നതും ചെയ്യുന്ന രണ്ടും രണ്ടല്ലേ. എൻ്റെ ഇതൊന്നും കാണത്തില്ല. ഒരു 300 വർഷം 400 വർഷം അതാ ചെതുക്കി ചെതുക്കിച്ച് അങ്ങനെ ആയതില്ലേ. എന്നിട്ടും അത് പിടിച്ചു നിൽക്കുന്നു, ജീവിക്കണ്ടായോ? എന്തുവാ പറയുന്നത്, സർവൈവലാണ് ഏറ്റവും. ഇത്തിരി പാടുപെടേണ്ട ഒരു കാര്യമാണത്. വരുന്നതിനെ പോകുന്നതിനെ എല്ലാം കൊടുക്കുന്നുണ്ട്. എൻ്റെ കൊണ്ടൊക്കെ എന്തോ മാനട മണം അടിക്കുന്നല്ലോ. മനസ്സാനെ ഉള്ളേ ചുമ്മാ.